അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂളിലും പരലോക വിചാരണയിലും പാരത്രിക ജീവിതത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി. അതേ ഇതാക്കാന പിൻകിത്തായി മിനദ്ദുനിയ ഭൗതിക ജീവിതത്തോട് വട പറയുമ്പോ, ഭൂമിലോകത്തെ ജീവിതത്തോട് വട പറയുമ്പോ, പാരത്രിക ജീവിതത്തിലേക്ക് അവൻ പ്രവേശിക്കുമ്പോൾ കബറിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ, ആകാശലോകത്തിനും അള്ളാഹുവിന്റെ മാലാഖമാരിങ്ങനെ ഇറങ്ങും. കൊന്ന മുഅ്മിന് നമ്മുടെ ഭാര്യമാരെ കാണില്ല, ഡോക്ടർമാരെ കാണില്ല, കൂട്ടുകുടുംബക്കാരെ കാണില്ല, നമ്മുടെ പ്രയാസം മാറിക്കിട്ടാൻ വേണ്ടി നിലവിളിക്കുന്നവര്, എന്റെയും നിങ്ങളുടെയും ജീവനെ കൊതിക്കുന്നവര്, എനിക്കും നിങ്ങൾക്കും വേണ്ടി എല്ലാവരും ദ്വാരക്കുന്നവര്, എന്റെയും നിങ്ങളും ജീവനെ നിലനിർത്താൻ വേണ്ടി ഏത് പ്രസവിച്ച് ഡോക്ടർമാരെ സമീപിക്കുന്നവര്, അവരെ കാണില്ല, പൊന്ന മുഖനെ അവരറിയില്ല. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക് അത് അള്ളാഹുവിന്റെ മാലാഖമാരിങ്ങനെ അണിയണിയായിട്ട് വരും. അതേപോലെ ബൈഗുൽമുജു അവരുടെ മുഖങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ടാവും, സന്തോഷപരിതരാണവര്. കാന്ന മുജുഹു മുഷംസു അവരുടെ മുഖം ഇങ്ങനെ സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്നുണ്ടാവും. മാവും കഫനും ഇന്ന കുഫാനിൽ ജന്ന, എന്റെയും നിങ്ങളുടെയും ആത്മാവിനെ പൊതിയാണ് കഫം പുടവ, സ്വർഗത്തിന്റെ കഫം പുടവ അവരുടെ കയ്യിലുണ്ടാകും. അള്ളാഹ് അനുഗ്രഹിക്കുമാറാവട്ടെ, പൊന്ന മുഅ്മിനെ അനുഭവിക്കാനും ആസ്വദിക്കാനും പടച്ചോന്ന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭൗതിക ലോകത്തിൽ എന്റെയും നിങ്ങളുടെയും ശരീരം പൊതിയാൻ ഒരു മധ്യമായ വിലക്കുള്ള മൂന്ന് കഷ്ടം വെള്ള തുണിയാണെങ്കിൽ ആത്മാവിനെ പൊതിയാൻ വേണ്ടിയിട്ട് പടച്ചോന്ന് ചെയ്യിക്കുന്നത് സ്വർഗത്തിന്റെ സ്വർഗത്തിന്റെ കഫം പുടവയാണ്. പൊന്ന മുഅ്മിനെ ഹബീബ റസൂല് പറയുന്നു, അതെ ആ മലക്കിന്റെ കയ്യിൽ സ്വർഗത്തിലുള്ള അതേ കഫം പുടവയുണ്ടാകും. സ്വർഗത്തിന്റെ നല്ല സുഗന്ധ ദ്രവ്യങ്ങളും ഉണ്ടാകും. കണ്ണിന്റെ കാഴ്ച എത്രത്തോളം എത്തുമോ, ആ കണ്ണിന്റെ കാഴ്ച എത്ര ദൂരമാണ് എത്തുക, ആ ദൂരത്തോളം മലക്കുകൾ ഇങ്ങനെ അണിയണിയായിട്ട് നിൽക്കും, അണിയണിയായിട്ട് നിൽക്കും. തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു അല്ലാ തഖാഫു വലാ തഹസനു വഅബ്ശിറു ബിൽ ജന്ന. അങ്ങനെ കണ്ണിന്റെ കാഴ്ച എവിടെയാണോ ചെന്ന് അവസാനിക്കുന്നത് അത്രത്തോളം ദൂരെ മാലാഖമാരിങ്ങനെ അണിയണിയായിട്ട് ഇറങ്ങിയിരിക്കുമ്പോ, തതനസ്സലു അലൈഹിമുൽ മലായിക ഈ മായ അള്ളാഹു അത് എന്റെ റബ്ബ് അള്ളാഹുവാണെന്നും ആ ഈമാനോടുകൂടി ജീവിക്കുകയും ആ ഈമാനികമായ അവസ്ഥയിൽ മരിക്കാൻ തോപ്പി കിട്ടുന്ന നല്ലവർ ആ നല്ലവരടുക്കലേക്ക് മാലാഖമാർ ഇറങ്ങി വന്നിട്ട് പറയും, അല്ലാ തഖാഫു നിങ്ങൾ പേടിക്കേണ്ട സഹോദര, നീ പേടിക്കേണ്ട സഹോദരി, മരിക്കാൻ കിടക്കുന്ന പൊന്നുമോളോട് പൊന്ന സഹോദരനോട് ഈമാനുള്ള ആണിനോട് പെണ്ണിനോട് ആകാശലോകത്ത് മറങ്ങി വന്ന മലക്കാണ് പറയുന്നത്, അല്ലാ തഖാഫു നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ, അതെ നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല, നിന്റെ ഭാര്യ ആരെ സംരക്ഷിക്കുമെന്ന്, നിന്റെ മാതാപിതാക്കൾ ആരാണ് സംരക്ഷിക്കുക എന്ന്, പറക്കമുറ്റാത്ത കുഞ്ഞുമക്കൾക്ക് മറ്റുള്ളവന്റെ മുമ്പിൽ കൈനീട്ടി യാചിക്കാനിട വരാതെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവൻ ആരാണ്, നിങ്ങൾ പേടിക്കേണ്ട പൊന്ന മുഅ്മിനെ. വലാ തഹസനു അതേ മൂന്ന് കഷ്ടം തുണിയിൽ പൊതിയപ്പെട്ടിട്ട് ആറടി മണ്ണിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ മുതൽ തുടങ്ങുന്ന കാലാകാല ജീവിതത്തിൽ ഞാൻ അനുഭവിക്കേണ്ടത് യാതനയാണോ, പീഡനമാണോ, പ്രയാസമാണോ, ദുരിതമാണോ, നീ പേടിക്കണ്ട, സങ്കടപ്പെട്ട, വിസരിക്കേണ്ട പൊന്ന മുഅ്മിനെ. ധൈര്യത്തോടുകൂടിയ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയണേ പൊന്ന സഹോദര. കബറിലേക്ക് പോയിട്ടല്ല പൊന്ന മുഅ്മിനെ, മഹ്ശറിലേക്ക് പോയിട്ടല്ല പൊന്ന മുഅ്മിനെ, എന്റെയും നിങ്ങളുടെയും കുടുംബക്കാർ ഡോക്ടറെ പിറകിലേക്ക് ഓടുമ്പോൾ, നഴ്സുമാർ ഇഞ്ചക്ഷന്റെ സിറിഞ്ചുമായിട്ട് വരുമ്പോൾ, വേണ്ടപ്പെട്ടവരെല്ലാം കഥയെ നൂലവിളിച്ചുകൊണ്ട് എങ്ങനെയാണ് മരണത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റുക എന്നത് ആഗ്രഹിച്ചിട്ട് എന്റെയും നിങ്ങളുടെ ജീവന് വേണ്ടി ബന്ധുക്കൾ കൊതിക്കുമ്പോ, നിസ്സഹരായിട്ട് ഡോക്ടർമാരെ കൈമലർത്തുമ്പോ, ആ രംഗത്ത് മലക്കൾ വന്നിട്ട് നാം മരണത്തിലേക്ക് പോകുമ്പോ ആ മാരാകം പറയുന്ന വാക്കുകളാണിത്. പൊന്ന മുഅ്മിനെ കേൾക്കാൻ സാധിക്കുമോ, എന്റെയും നിങ്ങളെയും ജീവിതത്തിൽ കഴിഞ്ഞുപോയ പ്രവർത്തനങ്ങളൊന്ന് വിലയിരുത്തുമ്പോ, ചെയ്തു കൂട്ടിയ തോന്നിയവാസങ്ങൾ കണ്ണിന്റെ മുമ്പിലൊന്ന് ചിന്തിച്ചിട്ട് മായവർക്കുമ്പോ, എനിക്കും നിങ്ങൾക്കും ഈ സാഹചര്യം ഉണ്ടാകുമോ? അല്ലാഹ് കാത്തിരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ ഗതി കാണാൻ ഈ ഒരു വിധി ഉണ്ടാവാൻ തൗഫീഖ് നൽകി.